നമസ്കാരം. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗത്തിനോടനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള യോഗമുണ്ട്. ഒരുപക്ഷെ പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കാർഷിക മേഖലകളിൽ നിന്നും വിളവെടുപ്പ് നടത്തുന്നത് വളരെ ഗുണകരമായി തീരുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും വഴിയൊരുക്കും. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള കഴിഞ്ഞ അഞ്ചാറു മാസമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന അനിശ്ചിതാവസ്ഥകളെല്ലാം പരിഹരിക്കുന്നത് വഴി പുതിയ തൊഴിൽ മേഖലകൾക്ക് പണം മുതൽ മുടക്കുവാൻ തയ്യാറാകുവാനും യോഗം കാണുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ഏതൊരു നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിലും പ്രയത്നിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ യോഗം കാണുന്നുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ച ആ പുരോഗതി കൈവന്നു ചേരുന്നത് വഴി വിതരണ മേഖലകൾ വിപുലമാക്കുവാൻ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള സാധ്യത കാണുന്നു. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വ്യാപകമായിട്ടുള്ള പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യവും വളരെ സസൂക്ഷ്മം ചെയ്തു തീർക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് പൂയ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഗുണകരമായി തീരുവാൻ യോഗമുണ്ട്. നമസ്കാരം.